ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഖുർആൻ പാരായണ മത്സരം കഴിഞ്ഞ ശേഷം ഒരു വിദ്യാർത്ഥി സുപ്രഭാത മോളിനോടൊപ്പം ആ മത്സര അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. പേര് എന്താണ്, ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്, മത്സരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം പേരും സ്കൂളും പറയാം. പേര് നിദാൽ അബ്ദുൽ ജബ്ബാർ. സ്കൂള് പാനൂർ സഹറ ഹയർ സെക്കൻഡറി സ്കൂൾ. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം എല്ലാവരും നല്ല, എനിക്ക് നല്ല കോമ്പറ്റീറ്ററായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. എല്ലാവരും നല്ല അടിപൊളി കിറാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ 9-ാം ക്ലാസ്. 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സ്റ്റേറ്റിൽ എത്തുമെന്ന് നമ്മുടെ ആദ്യ ലെവലിൽ നിന്ന് തന്നെ മനസ്സിലായി? റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നോ സ്റ്റേറ്റിൽ എത്തുമെന്നൊരു ഒരു ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഏത് പോർഷനാണ് പിന്നെ അവതരിപ്പിച്ചത്? ഖുർആനെ സൂറത്തുൽ ഇസ്റ സുബാനല്ലദി അസ്രാബി അബ്ദി എന്ന് തുടങ്ങുന്ന ആയത്താണ് ഫസ്റ്റ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മത്സരത്തിനൊക്കെ ഇറങ്ങുമ്പം ഈ അറബി കലോത്സവത്തിലെ ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ ഒരുപക്ഷെ റിസൾട്ടിന് പാകപ്പെടുത്തുന്ന അല്ലെങ്കിൽ റിസൾട്ടിന് പരിഗണിക്കുന്ന കുറേ വിഷയങ്ങളുണ്ടാകും, അതെന്തൊക്കെയായിരിക്കും? ഒന്നാമത് ഖുർആൻ പാരായണം ചെയ്യുമ്പം അതിൻ്റെ തജ്വീദ് കറക്റ്റായിട്ട് നോക്കും, പിന്നെ ശൈലി, പിന്നെ എത്രത്തോളം നമ്മൾ നമ്മളെ ഒരു ഒരു കോൺഫിഡൻസ്, നമ്മൾ ഒരിക്കലും പേടിച്ചിട്ട് ഓതാൻ പാടില്ല. പിന്നെ ശ്വാസം ഏറ്റവും കൂടുതൽ മെല്ലെ ഓതുന്നത്, അങ്ങനെ ഖിറാത്തുപരമായുള്ള എല്ലാ നിബന്ധനയും അവർ നോക്കും. ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഖുർആൻ ഹാഫിളാണ്, കംപ്ലീറ്റ് ഹാഫിളാണ്. എവിടെ നിന്നാണ് ഇഫ്ല്? ഇഫ്ല് പഠിച്ചത് രാമന്തളി കണ്ണൂർ പയ്യന്നൂർ രാമന്തളി 15-ാം തഹ്ഫിൽ ഖുർആൻ കോളേജിലാണ്. ഇപ്പോൾ തുടർ പഠനം, മതപഠനം തുടർ പഠനം ചെയ്യുന്നത് പാനൂർ ജമാലി അറബിക് കോളേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോർഷൻ ഒന്ന് പറയണം ചെയ്യാം അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റ ബിഅബ്ദിഹി ലൈലൻ من المسجد الحرام ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه السميع البصير وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا. നല്ല മനോഹരമായ ഖുർആൻ പാരായണം തന്നെയാണ്. നല്ല ശബ്ദം, നല്ല ഈണത്തിൽ, നല്ല തജ്വീദോടുകൂടി തന്നെ അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ ഞാൻ ആളല്ലെങ്കിൽ പോലും, ഏതായാലും എല്ലാവിധ ആശംസകളും.